ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നാകെ തന്നെ ഞാൻ നിങ്ങളെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, കില്ലാടെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗൂഗു ബെറ്റ്. ഓക്കെ, അപ്പോൾ ഗൂഗു ബെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ബെറ്റ് ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് ഗെയിമുകൾ അവൈലബിൾ ആണ്. അതായത് ക്രിക്കറ്റ് തൊട്ട് അങ്ങ് ഗോൾഫ് വരെയുള്ള, അപ്പോൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളിലെല്ലാം എന്താ പറയുക, നിങ്ങൾക്ക് ബെറ്റ് ചെയ്തിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു ടീം ജയിക്കുന്നതിന് നിങ്ങൾക്ക് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ബോണസ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടിയിട്ട്, അപ്പോൾ ഈ ബോണസ് എന്ന് പറയുന്ന സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ കുറേ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയിന്റൊക്കെ എടുത്തിട്ട് അതൊക്കെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാങ്കിലോട്ട് പോകാം. അപ്പോൾ ബാങ്കിലോട്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ബാങ്കിലോട്ട് നിങ്ങൾക്ക് UPI ID വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്കിലോട്ട് നേരിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടെ ഈ ഒരു ഗൂഗിൾ ബെറ്റിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ ആ 2000 രൂപ വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇതിലൊരു ഗെയിം കളിച്ചു നോക്കാം. അപ്പൊ ഗെയിം കളിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് അറിയാലോ. അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം അല്ലേ. ബാ, അപ്പൊ ഞാനിപ്പോ എടുത്തേക്കുന്ന ഗെയിമിന്റെ പേരാണ് കോയിൻ ടോസ്. അപ്പൊ ഞാൻ ഈ ഗെയിം നമുക്കൊന്ന് കളിച്ചു നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ പരിപാടി, നമുക്ക് കില്ലാടിയാവാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. യാ, ഓപ്പൺ ആവട്ടെ. അപ്പൊ ഇതിൽ ഹെഡ് ടൈൽ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയാണ് പൈസ വയ്ക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാന് നമുക്ക് ഹെഡിൽ തന്നെ വയ്ക്കാൻ കഴിയും. ഹെഡാണ് കില്ലാടി. ബെറ്റ് ലോക്കായിട്ടുണ്ട്, ഞാൻ ഹെഡിലാണ് വെച്ചത്. ഓക്കെ, ഓ ഓക്കെ, നമുക്ക് ഹെഡിൽ പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്റെ മോനെ, എന്റെ മോനെ. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ഇതേപോലുള്ള കുറെ ഗെയിമും കാര്യങ്ങളും ഈ ഒരു ഗൂഗിൾ ബെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, പൈസ ഗെയിൻ ചെയ്തിട്ട് നേരെ ഈ പൈസയൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ലിങ്ക് തൊട്ട് താഴെ തന്നെ ഉണ്ട്, മറക്കണ്ട. എന്റെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ 2000 രൂപ നിങ്ങൾക്ക് കിട്ടും. ആ 2000 രൂപ വെച്ച് നിങ്ങൾക്ക് കളിച്ചിട്ട് പൈസ ഗെയിൻ ചെയ്ത് നിങ്ങളെ കമോൺ ഗൈസ്. അപ്പൊ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ചെക്ക്ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നട ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നാടെ ഉമ്മരയെന്ന് അയൺ കൊടുത്ത്, പിന്നീട് നമ്മുടെ അവസാനം ഉണ്ടായിരുന്ന സ്റ്റോൺ മേഷിൻ്റെ എന്ന് നട നമ്മൾ നട ഈ സാധനം സ്റ്റോൺ കൊടുത്തിട്ട് നമ്മൾ എമറാൾഡൊക്കെ മേടിച്ചു കേട്ടോ. അത് പിന്നീടാണ് ഞാൻ ആ കാര്യം ഓർത്തത്. പിന്നെ അവന്മാരെ അതാ ഒരുത്തനിപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുണ്ട്, ഒരുത്തനിപ്പോൾ ജേർണി മാൻ ആണെന്ന് തോന്നുന്നു. ഈ ആ ജേർണി മാൻ ആണ്. അപ്പോൾ അവരെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ നമുക്ക് കുറച്ചും കൂടെ മേശനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യണം. ഒരു സ്റ്റോൺ ഫാമും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ അങ്ങനെയും കുറേ എമറാൾഡൊക്കെ കിട്ടി. എമറാൾഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യക്കോണ്. അപ്പൊ അതെല്ലാം നമുക്ക് നെതറി പോയിട്ടൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വേൾഡ് തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നേക്ക് ഇപ്പൊ എത്ര ദിവസമായെന്നറിയാമോ? ടോട്ടൽ ഇപ്പോൾ നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് 121 ദിവസമായിട്ടുണ്ട് ഗൈസ്. 100 ദിവസത്തിലായിരുന്നു നമ്മൾ എന്താ പറയുക, ഈ ഒരു വേൾഡിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. അതിനുശേഷം ഞാനിരുന്ന് കളിച്ച് കളിച്ചിട്ടായി ഇപ്പം 121 എപ്പിസോഡായിട്ടുണ്ട്. സോറി, 121 എപ്പിസോഡല്ല, 121 ദിവസമായിട്ടുണ്ട്. ഐ എം സോറി ഗൈസ്. ഓക്കെ, അപ്പോൾ അത്രയും ഡേ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അയൺ ഇനി എടുത്തേക്ക്. അയൺ ഫുള്ളായിട്ട് എനിക്ക് എൻ്റെ മോനെ ഇത് 1.5 അയൺ ഫാമാണ് ഗൈസ്. ഇത് ഒരു നമ്മൾ എന്താ പറയുക, സിംഗിൾ പ്ലെയർ കളിക്കുമ്പോൾ നമുക്ക് പറ്റിയ ഒരു അയൺ ഫാം ആണ് സാധനം. ഭയങ്കര എഫിഷ്യൻ്റ് ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളന്ന് ലൈവിലും ട്യൂട്ടോറിയൽ ചെയ്ത് കാണിച്ചായിരുന്നു. അതേപോലെ അത് ഞാൻ പിന്നീട് അൺലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ഇതിനെ ഒരു MZRP ഒരു നമ്മൾ ബിഗ് ജോസിൽ വെച്ചിട്ട് ഒരു എപ്പിസോഡുണ്ടായിരുന്നല്ലോ, ആ ഒരു എപ്പിസോഡിനകത്ത് ഈ ഒരു അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അതൊരു അയൺ ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് നിന്ന് അയണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തമ്മിലുള്ള ഒരു ഫോട്ടോയാണ്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ ഈ പൂപ്പിച്ചെടിയില്ലേ, അത് നമുക്ക് ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ബോൺ മീൽ ചെയ്തിടാം. ഓക്കെ, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ബോൺ മീലായി വന്നോളും. നമുക്ക് അതിൽ നിന്ന് അയൺ ഫാമിൽ നിന്ന് തന്നെ ഇത് വേർതിരിക്കുന്ന ഒരു സോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കണം. അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് ഐ നീഡ് ബെറ്റർ റിസർച്ച്. അതിന് വേണ്ടി എനിക്ക് കുറച്ച് അഗാധമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ നേരെ നമുക്ക് നെതറിലോട്ട് പോകാം. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നെതറിലോട്ട് പോയിട്ട് നെതറിലെ പരിപാടി നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കോട്ട്സ് മാന്തമുണ്ട്. കോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ബാക്കി പരിപാടികളെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. യാ, നമ്മളിവിടെയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ
വില്ലേജിന് ആ ഒരു സൈഡിലായിരുന്നു നമ്മൾ നെതർ പോർട്ടൽ വെച്ച് അവിടെ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്ത് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു നെതർ യുനോ കവാടമൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് അത് നമുക്ക് വഴി വഴി അടുത്തടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നെതറിലോട്ട് പോകാം. നെതറിൽ പോകുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിവിടെ മൊത്തം ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പോൺ പ്രൂഫൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് സ്പോൺ പ്രൂഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് വന്നപ്പോഴേ അവന്മാർ തുപ്പൊക്കെ തുടങ്ങി. ഭയങ്കരമായിട്ട് എന്താ പറയുക, അവന്മാർ യാ മറ്റേ ആ സാ ജന്തുവിൻ്റെ പേര് ഞാൻ പറയാം, ബ്ലേസ് ഭയങ്കരമായിട്ട് തുപ്പാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് ഇവിടെ മൊത്തം സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയ വഴിയിൽ മാത്രമേ ഈ ജന്തുക്കൾ സ്പോണാവില്ല, ബാക്കി എല്ലായിടത്തും സ്പോണാവും. അതേ ഉള്ളു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ നാടെ ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഡീസ്പോണായോ? അയ്യോ അവൻ കയറിപ്പോയല്ലോ. ഓക്കെ അവൻ കയറിപ്പോയി ഗൈസ്. ഓക്കെ അവൻ എങ്ങനെയോ കയറിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അവനെയും കൂടെ നമുക്ക് പിടിച്ചിടണം കേട്ടാ. ഇവിടെ ഏതോ ബ്ലേസിൻ്റെ സൗണ്ട് കണക്ക്. ഈ ഭാഗത്ത് ബ്ലേസ് ഉണ്ടോ? എന്താടാ എന്നെ അടിച്ചത് നാറി? ഓ തലയിൽ ഹെൽമെറ്റ് ഇല്ല. സോറി അണ്ണാ. ഓ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ചത്തില്ല ഗൈസ് ഞാൻ. ഇനി വാ. പോണിച്ച് എന്നെ ചുമ്മാ അടിക്കുന്നോ? ഞാൻ ഹെൽമെറ്റ് ഇട്ടേക്കുന്നതൊക്കെ കണ്ടു കണ്ടൂടെ. വാഴേ ഓക്കെ. ഇവിടെ എങ്ങനെ മറ്റവന്മാരുണ്ടെങ്കിൽ അവനെ ഒന്ന് നമുക്ക് എന്താ പറയുക ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഗൈസ്. അവനെ ടീസ്പൂൺ ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. ഓക്കെ നമുക്ക് ഇവിടുന്ന് ഗോൾഡ് കോട്ട്സ് ഇവിടെ ഇരിക്കണം. ഓക്കെ കോട്ട്സ് എടുക്കാം. ഓ സിൽ ടച്ച് ആണല്ലേ ഇത്. ആ കുഴപ്പമില്ല, നമുക്ക് വേൾഡിൽ ചെന്നൊരു പൊട്ടിക്കാം. ഇവിടെ നിന്നുള്ള സാധനം എല്ലാം എടുക്കാം. ഓക്കെ സ്പോണായി. ഓക്കെ ബ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട്. കമോൺ സ്പോണാവ്. ഇതെന്ത് സ്പോണാവ്, എത്ര താമസം ഇതിന്? ഓ ഇതെവിടെന്നാ സ്പോണായത്? പണ്ടാറ ഇത് എങ്ങോട്ടാ വാഴേ പോണം? വാഴ 12 ഇതായതേ ഉള്ളൂ. ഓക്കെ നമുക്കിപ്പോൾ 26 ബ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ എടുക്കാം. ഒരു ഒരു സ്റ്റാക്ക് ആക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ 62. വിത്ത് സ്കെൽട്ടൻസ് കമോൺ. ഹലോ കം യു സ്റ്റുപ്പിഡ്, യു കം. നില്ല നില്ല, നിന്നെ നിന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവനെ അങ്ങ് തീർത്തോട്ടെ. അല്ലേ വാ, നീ വാ വാ വാ. ഹെഡ് ഡ്രോപ്പ് ചെയ്യടാ. ഓ വാഴേ എത്ര പേരാ ഇത്? ഓക്കെ താങ്ക് യു താങ്ക് യു. അങ്ങനെ നമുക്ക് 60-something കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അവിടെയുണ്ട്.
ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലേസ് റോഡും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിരുന്നത്. നമുക്ക് ഏകദേശം ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെസ്റ്റിനകത്ത് ഈ ഐറ്റങ്ങളെല്ലാം ഹോളി ഓക്കെ, ചെസ്റ്റിനകത്തും ഇത്രയും കോഡ്സും കാര്യങ്ങളും എഴുതിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളാ പിഗ്ലിൻസിൻ്റെ തന്നെ നമ്മൾ എന്താ പറയുക ട്രേഡ് ചെയ്തെടുത്ത. നമ്മൾ ക്യാമറ ഒന്ന് ഓഫ് ആയതുകൊണ്ട് അപ്പോൾ ഓവർ ഹീറ്റ് ആയപ്പോൾ ഓഫ് ആയതാണ്. കുറേ നേരം ആയി ഗൈസ് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ വില്ലേജിലോട്ട് പോയിട്ടേ നമുക്ക് ബാക്കി പരിപാടികൾ, നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പരിപാടി അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ കയ്യിലിരുന്നതിനാണ് ഓക്കെ, നമ്മുടെ നെതറാറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോസിനകത്ത് അധികം ലൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ചെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് എൻ്റെ ഞാൻ ഇവിടെ വച്ചിട്ടുള്ള ചെസ്റ്റ്. അതിൽ നിന്ന് കിട്ടിയതാണ്ട് ഈ ഒരു സാഡിലും ഈ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ആകെ ഒരു ചെസ്റ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവിടെ നോക്കിയിട്ട് കംപ്ലീറ്റ് ഏരിയ നോക്കിയിട്ട് ഒറ്റ ചെസ്റ്റ് മാത്രമേ അവിടെ കണ്ടുള്ളൂ. അതിൽ ഉണ്ടായിരുന്ന ഈ രണ്ട് വൃത്തിയായിട്ട സാധനങ്ങളായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പിന്നീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്തായിരുന്നു നമ്മുടെ നെതർ പോർട്ടൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബസാൾട്ട്, ബസാൾട്ടിലാണ് നമ്മൾ സ്പോണായത്. പിന്നീട് ഇവിടെ തന്നെ നെതർ പോർട്ടൽ എന്താ പറയുക ഫോട്ടോസ് ഉണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ അവിടെ സോൾ സാൻഡ് വാലി ആൻഡ് ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് നാണ്ട ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുമുണ്ട്, എന്താ പറയുക വാർപ്പിഡ് ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയയാണ് നമ്മൾ എന്തായാലും സ്പോണായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ എന്താ പറയുക ബേസിലോട്ട് പോവാം. ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് നേരെ ബേസിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അങ്ങ് വച്ചേക്കാം, ഇവിടെ തന്നെ അങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്മെൽറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇനി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നല്ലൊരു ഏരിയ നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഈ വില്ലേജിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ദൂരോട്ട് പോയിട്ട് ഞാൻ ഉണ്ടാക്കിയാലാന്ന് ആലോചിക്കുക. കാര്യം എന്താ പറയുക നല്ല ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒന്ന് നികത്തി എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഞാൻ ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റീപ്ലൈ മോഡിലോട്ട് ജമ്പ് ചെയ്യാം. അപ്പോൾ റീപ്ലൈ മോഡിലോട്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. 1.18 റിപ്ലൈ മോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിപ്ലൈ മോഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ്ടേ ഇത്രയും കോഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ധാരാളമാണ് നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ സാധനം. ഇത്ര ധാരാളമായിട്ടുള്ള ഐറ്റമുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഗോൾഡ് ഫാം ഉടനെ തുടങ്ങണം ഗൈസ്. ഒരു ഗോൾഡ് ഫാം നമുക്ക് പോർട്ടൽ വെച്ചിട്ട് ഒരു ഗോൾഡ് ഫാം തുടങ്ങാം. നമുക്ക് അതിന് ഒരുപാട് ഒബ്സിഡിയൻ ആവശ്യമുണ്ട്. അതാ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെയുള്ള മൊത്തം ലാവപ്പൂൾ നമ്മൾ ഏറി ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഗോൾഡ് ഫാം നമ്മൾ നെതറി സോറി എൻഡി പോയിട്ട് വരുന്നവരെ നമുക്കൊന്ന് എന്താ പറയുക നീട്ടി വെക്കേണ്ടി വരും മിക്കവാറും. കാര്യം എൻഡി പോയി കഴിഞ്ഞാൽ ഒബ്സിഡിയൻ അവിടെ പില്ലർ ഉള്ളതുകൊണ്ട് തന്നെ ഒബ്സിഡിയൻ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എൻഡിൽ പോയി ഡ്രാഗനെ കൂടെ അങ്ങ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ, നമുക്ക് എന്തായാലും പയ്യെ ചെയ്യുന്നുള്ളൂ, എന്തായാലും നോക്കട്ടെ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഈ കുപ്പി ഇതൊക്കെ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചേക്കാം പിന്നീട് ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സൂപ്പർ സ്മെൽറ്ററിൻ്റെ പരിപാടി എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റീപ്ലേ മോഡ് വർക്ക് ആയിട്ട് ഇതിൽ കണ്ട് കാണും. അതിൻ്റെ ഒരു ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് നിങ്ങൾ കാണിച്ചത്. പിന്നീട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അത് നല്ല ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്ത് വന്നത് സംഭവം. ഞാൻ രാവിലെ 9 മണിക്ക് ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്യാൻ ഇരുന്നതാണ്. ഇപ്പം വൈകുന്നേരം 3 മണി ആയിട്ടുണ്ട്. അത്രയും നേരം എടുത്തിട്ടാണ് ഈ സാധനം കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഐഡിയ ഒന്നും അല്ല. ഇത് ഷൽക്കർക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ട് പുള്ളിക്കാരൻ വേറെ ആരൊക്കെയുള്ള വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് എന്നും പറഞ്ഞ് ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഞാൻ ചെയ്തതിലെന്തോ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫെൻസ് ഡോറില്ലേ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കണം. പക്ഷേ ഇത് ഞാൻ മാനുവലായിട്ട് ഇപ്പോൾ തുറന്നാൽ ഇതിപ്പോൾ വർക്കാവുള്ളു. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തുറന്നാൽ മതിയല്ലോ. അതിപ്പം എനിക്ക് അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു ഇത് പറ്റിയെങ്കിലും ആ സാധനം നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്യൂൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്യൂൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഫ്യൂൽ ഇടുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയുക തുറന്നു വരും. ഇതിപ്പോൾ ഞാൻ മാനുവലായിട്ട് ഇപ്പം ഇങ്ങനെ തുറക്കുമ്പോൾ ഈ ഹോപ്പർ അങ്ങ് പോകും, എന്നിട്ട് ഈ പിസ്റ്റൺ ബേക്കിലോട്ട് പോകും, എന്നിട്ട് ഇത് തിരിച്ചു വരുമ്പോൾ ഇത് അതേപോലെ ഇത് പിസ്റ്റൺ ബേക്കിലോട്ട് പോകുമ്പോൾ ഈ എന്താ പറയുക ഫെൻസ് ഡോറും തുറന്നു വരും, ഇതും ഇതേപോലെ തുറന്നു വരും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇതിൽ വരുന്നത്, വർക്കിംഗ് വരുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഞാനിപ്പോൾ ചാടാൻ വേണ്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ സാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാൻഡും ഈ ഹോപ്പർ ഫുള്ളാകുമ്പം സാൻഡും മുന്നോട്ട് പോയി. ഇപ്പം കാണിച്ചുതരാം ഞാൻ. ഇതിപ്പോൾ ഞാൻ മാനുവലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മാനുവലായിട്ട് തന്നെ ഞാൻ തുറന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാനുവലായിട്ട് തന്നെ അങ്ങ് തുറക്കാം. കറക്റ്റായിട്ട് നിന്നിട്ട് നമുക്കങ്ങ് തുറക്കാം മാനുവലായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഹോപ്പർ പോകുന്നു കണ്ടോ, ഹോപ്പർ മുന്നോട്ട് പോവുകയാണ്. ഹോപ്പർ നിറയും, ആ സാധനം നട ഇവിടെ സ്മെൽറ്റാവും. എന്നിട്ട് നട ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, ഇതുവഴി ഇതുവഴിയായിരിക്കും സാധനം വരുന്നത്. തെറിച്ച് തെറിച്ച് ഇത് സ്മെൽറ്റായിരുന്ന സാധനങ്ങൾ കണ്ട, ഈ ഗ്ലാസ് വഴി സാധനം പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ കയറും. ഇത് നേരെ ഇതിൻ്റെ അവിടെ നിന്ന് എലിവേറ്റർ വഴി മുകളിലെത്തിയിട്ട് അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ആ ചെസ്റ്റിലോട്ട് അങ്ങ് കയറും, ഞാൻ കാണിച്ചുതരാം. കണ്ട ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെസ്റ്റിൽ അങ്ങ് നിറയും കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അങ്ങ് നിറയും. ഈ സാൻഡ് ഫുള്ള് പോകുന്നവരെ അതങ്ങനെ തന്നെ വർക്കാവുന്നത്. ഓക്കെ, നമുക്ക് ഇതങ്ങ് ഫെൻസ് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് വന്നിട്ട് അവിടെയും കയറിക്കൊള്ളും. ഇത് ഇനി വരുമ്പോൾ താണ്ട അവിടെ കണ്ടോ നിൽക്കുന്നുണ്ടോ സംഭവം, കണ്ടില്ലേ അതവിടെ നിന്നു. അതാണ് ഇതിൻ്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം തന്നെ നേരെ ഗ്ലാസ് ഇവിടെ വരും, ഇതിലോട്ട് അങ്ങ് കയറിക്കോളും കണ്ട, ഈ ചെസ്റ്റിലോട്ട് അങ്ങ് കയറിക്കോളും. ഓക്കെ, അതാണ് സോറി ഈ ചെസ്റ്റിലോട്ടും കയറും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നല്ല എഫിഷ്യൻ്റ് ആണ് സംഭവം. രണ്ട് സൈഡിലായിട്ടും ഏകദേശം 100 something 120 എത്രയും കണ്ട സംതിങ് ഫർണസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിന് വർക്കിംഗ് ആവും. ഇതൊരു ഫുള്ള് ഓട്ടോമാറ്റിക് ആക്കണോ ഈ ഒരു പെൻസ് സ്റ്റോറിൻ്റെ അവിടെ എന്തോ ചെയ്യണം, അത് കറക്റ്റ് എനിക്കറിയാമോ. ഞാൻ ചെയ്തതിലെന്തോ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അതിലെന്തോ പറ്റിയതാണ്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പോവുകയും അടയും അങ്ങനെ നിന്നോളൂ സംഭവം. അപ്പോൾ യാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ ഒരു വലിയൊരു വീഡിയോ ആയിരുന്നു അത്. എന്നെ സംബന്ധിച്ചോളം ഇത് ഇത്തിരി വലിയൊരു വീഡിയോ തന്നെയായിരുന്നു ഗൈസ്. കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ലൈക്കും കാര്യങ്ങളും അടിക്കുക. അപ്പോൾ ഇതേപോലുള്ള അതിൻ്റെ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആവുന്ന ടൈമിലായിരിക്കും ഇനി ഞാൻ ഹാർഡ് കോർ ഇടുകയുള്ളു. കാര്യം ഇത് ഇത്തിരി നേരത്തെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലൈക്ക് ടാർഗറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.